जो सिस्टम मोदी जी चला रहे हैं वो सिस्टम, उससे पैसा नहीं बन रहा है। मगर सवाल यह है कि हिंदुस्तान के युवा जो हैं अग्निवीर में, उनका उनके साथ अन्याय हो रहा है या नहीं? അഗ്നിപഥ് പദ്ധതി യുവാക്കളോട് മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ പവിത്രമായ വികാരങ്ങളോടും ചെയ്യുന്ന വഞ്ചനയാണെന്ന് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. സായുധ സേനയിൽ ഇതിനകം തിരഞ്ഞെടുക്കപ്പെട്ട 1.5 ലക്ഷം യുവാക്കളെ താൽക്കാലിക റിക്രൂട്ട്മെന്റ് അഗ്നിപഥ് പദ്ധതിയുടെ പേരിൽ നിസ്സഹായരാക്കിയത് അവരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. രാജ്യസ്നേഹികളായ യുവാക്കളോട് കാണിക്കുന്ന അഗ്നിപഥ് പദ്ധതി വഞ്ചനയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ പവിത്രമായ വികാരങ്ങൾ കൂടിയാണ്. ബീഹാറിലെ കതിഹാറിൽ നടന്ന ജോഡോ ന്യായയാത്രയ്ക്കിടെ സൈന്യത്തിൽ ചേരാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ചില യുവാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഈ യുവാക്കളോട് ചെയ്യുന്ന അനീതിക്കെതിരെ ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് ജയ് ജവാൻ കാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ദേശസ്നേഹികളായ യുവാക്കൾക്ക് നീതി ലഭിക്കുന്നതിനായി നിങ്ങൾക്കും ജയ് ജവാൻ .in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുകയോ ചെയ്ത് ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സായുധ സേനയിലെ റിക്രൂട്ട്മെന്റിനായി 2022 ജൂണിലാണ് അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതി സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിന് മാത്രമുള്ളതാണ്. ഈ അഗ്നിപഥ് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സൈനികർ അഗ്നിവീരന്മാരെന്നാണ് അറിയപ്പെടുന്നത്. സ്കീമിന് കീഴിൽ 3 സേവനങ്ങളും 17-21 പ്രായമുള്ള യുവാക്കളെ 4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. അവരിൽ 25% പേരെ 15 വർഷത്തേക്ക് കൂടി നിലനിർത്താനുള്ള വ്യവസ്ഥയുണ്ട്. 2022 ഉയർന്ന പ്രായപരിധി 23 വയസ്സാക്കി നീട്ടി. ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിലേക്ക് മടങ്ങിയ ഭരത് ജോഡോ ന്യായയാത്രയ്ക്ക് 10,000 ആളുകൾ രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. കഴിഞ്ഞ 40-50 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കും യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുമാണ് ന്യായയാത്രയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു.